മുണ്ടുരൽമല ദുരിതബാധിതരെ പൂർണ്ണമായും കൈവിട്ട സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ നൽകുന്നത് ഓരോ ദിവസവും പ്രഖ്യാപിച്ച രൂപ ധനസഹായവും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയും നടപ്പിലാക്കാതായതോടെ ദുരിതബാധിതർ പ്രതിസന്ധിയിലാണ് ദുരിതബാധിതർക്കായുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങി മഹാദുരന്ത കഴിഞ്ഞ രണ്ടു മാസം പിന്നിട്ടിട്ടും സർക്കാർ കൊട്ടിഘോഷിച്ച കൊശിച്ച ടൗൺഷിപ്പ് പദ്ധതി എങ്ങുമെത്തിയില്ല എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായതയോടെ നിൽക്കുന്നവർക്ക് സർക്കാർ ധനസഹായങ്ങളും നിലച്ചതോടെ കണ്ണീർ മാത്രം ബാക്കിയായി അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ പലർക്കും ലഭിച്ചില്ല ഓരോ ദിവസവും നൽകാമെന്ന് ഉറപ്പു നൽകിയ മുന്നൂറ് രൂപയും നിലച്ചതോടെ ഇവരുടെ ജീവിതം വഴിമുട്ടി ആകെ ലഭിക്കുന്നത് വീട്ടുപാടക മാത്രമാണ് അതും ഇനി എത്ര നാളെന്ന ചോദ്യമാണ് ഇവർക്കുള്ളത് വിവിധ ജോലികൾ ചെയ്തവർക്കും കച്ചവടക്കാർക്കും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല തൊഴിൽ രഹിതരായ മറ്റുള്ളവരുടെ അവസ്ഥയും വിഭിന്നമല്ല നൂറ്റി നാല്പത്തിയഞ്ചു കോടി അറുപത് ലക്ഷം രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രം നൽകിയത് എന്നാൽ ഇവ വിനിയോഗിച്ചതിന് വ്യക്തമായ കണക്കുമില്ല വയനാട് ദുരന്തത്തിൽ പ്രത്യേക ഫണ്ടിനായി കേരളം മുറവിളി കൂട്ടുമ്പോഴും വിനിയോഗിച്ച തുകയുടെ കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് നൽകാത്തതാണ് തിരിച്ചടിയാകുന്നത് ജനം വയനാട്